Hello friends, Namaskaram. Everyone, Bobby's Kennel and Services Day. Pudhiya video lote swagatham. Appo oru vaadu peru nammala Instagram ile Facebook ile WhatsApp ile okkayittu choikkunna oru pradhanapetta oru doubt aanu dogs ile deworming ne kurichu. Appo aa deworming ne kurichittana nammal innathe video. Appo nammala dogs ile poduvayittu kaanapadunna worms edakkeyanu. Idu enganeyanu transmit cheyyunnathu. Idu vannalulla symptoms endanu. Pinne adinulla prevention and cure. Idanu nammal ee video ile discuss cheyan povunnathu. അപ്പോൾ ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കണ്ടൻസ് ആണ് നമ്മൾ ഈ ചാനലിലൂടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ കണ്ടൻറ്റൊക്കെ ലോഷ് ആവാണ്ടിരിക്കാൻ വേണ്ടി നിങ്ങൾ മസ്റ്റായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഡോഗ്സിൽ പൊതുവായിട്ട് കാണപ്പെടുന്ന വേംസ് ഏതൊക്കെയാണ്? റൗണ്ട് വേംസ്, ഹുക്ക് വേംസ്, ടാപ്പ് വേംസ്, വിപ്പ് വേംസ്, ഹാർട്ട് വേംസ്, ഇതൊക്കെയാണ് ഡോഗ്സിൽ പൊതുവായിട്ട് കാണപ്പെടുന്ന വേംസ്. ഇതിൽ തന്നെ എല്ലാ വേംസും ഒരേപോലെയല്ല നമ്മുടെ ഡോഗ്സിൻ്റെ ശരീരത്തിലോട്ട് കയറുന്നത്. ഇതിൽ റൗണ്ട് വേംസ് ആണെങ്കിൽ മദർ മിൽക്കിലൂടെയാണ് മെയിനായിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നത്. ഇനി ഹുക്ക് വേംസ് ആണെങ്കിൽ മെയിൻലി നമ്മുടെ ഡോഗ്സ് പുറത്തോട്ടൊക്കെ പോകുന്ന സമയത്ത് നമ്മുടെ സോയിലൊക്കെ ആയിട്ട് എക്സ്പോസ് ആവുന്നുണ്ട്. അതേപോലെ ഫേക്കൽ മാറ്ററായിട്ട് എക്സ്പോസ് ആവുന്നുണ്ട്. അതേപോലെ കണ്ടാമിനേറ്റഡ് സോയിൽ, അതേപോലെ പല പല എക്സ്റ്റേണൽ കാര്യങ്ങളായിട്ട് എക്സ്പോസ്ഡ് ആവുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു എക്സ്പോഷറിലൂടെയാണ് മെയിനായിട്ട് ഹുക്ക് വേംസ് നമ്മുടെ ഡോഗ്സിൻ്റെ ശരീരത്തിലോട്ട് കയറുന്നത്. ഇനി ടാപ്പ് വേംസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മോസ്റ്റ്ലി നമ്മുടെ ടിക്സ് ആൻഡ് ഫ്ലീസിലൂടെയാണ് നമ്മുടെ ഡോഗ്സിൻ്റെ ശരീരത്തിലോട്ട് കയറുന്നത്. അതായത് ഡോഗ്സ് സെൽഫ് ഫ്യൂം ഒക്കെ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ടിക്സിനെ തന്നെ അത് ഭക്ഷിക്കാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയൊക്കെയാണ് ടേപ്പ് വേംസ് നമ്മുടെ ഡോഗ്സിൻ്റെ ശരീരത്തിലോട്ട് കയറുന്നത്. പിന്നെ ഹാർട്ട് വേംസിൻ്റെ കേസ് പറയുകയാണെങ്കിൽ അത് മൊസ്കിറ്റോ ബൈറ്റ്സിലൂടെയാണ് മെയിനായിട്ട് നമ്മുടെ ഡോഗ്സിൻ്റെ ശരീരത്തിലോട്ട് കയറുന്നത്. അതേപോലെ തന്നെ ഫ്ലീസിലൂടെയും അത് കയറാൻ ചാൻസ്. നിങ്ങളുടെ ഡോഗ്സ് വേംസുമായിട്ട് എക്സ്പോസ്ഡ് ആയിക്കഴിഞ്ഞാൽ എന്തൊക്കെയാണ് നമുക്ക് കാണാൻ പറ്റുന്ന സിംറ്റംസ്? അപ്പോൾ ഡീവോമിൻ്റെ സിംറ്റംസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് പേര് നമ്മളടുത്ത് ചോദിക്കുന്ന ഒരു ഡൗട്ടാണ്, ബ്രോ നമ്മളെ ഡോഗ് ഫുഡ് കഴിക്കുന്ന വളരെ കുറവാണ്, അതേപോലെ വെയിറ്റ് വളരെ കുറവാണ്. ഇതൊക്കെ തന്നെയാണ് ഡീവോമിൻ്റെ മെയിനായിട്ടുള്ളൊരു സിംറ്റം. ഫസ്റ്റ് സിംറ്റം എന്ന് പറയുകയാണെങ്കിൽ നിങ്ങളുടെ ഡോഗ് ഫുഡ് കഴിക്കുന്ന വളരെ കുറവാണോ, ഇനി വെയിറ്റ് വളരെ കുറവാണോ എങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. പിന്നീട് പറയുകയാണെങ്കിൽ പോട്ട് ബെല്ലി സ്റ്റൊമക്ക് എന്നൊക്കെ പറയും. അതായത് ഡീവോമിങ് ചെയ്യാത്ത പപ്പീസിലൊക്കെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. അതായത് ഡോഗ്സ് വളരെ കുഞ്ഞതായിരിക്കുന്നു, പക്ഷേ അതിൻ്റെ സ്റ്റൊമക്ക് ഒരു ബെല്ലി ഷേപ്പായിട്ട് മാറിയിരിക്കും. അടുത്തായിട്ടുള്ള മെയിനായിട്ടുള്ളൊരു സിംറ്റമാണ് ലെതർജി. അതായത് നിങ്ങളുടെ ഡോഗ് വല്ലാണ്ടങ്ങ് മടി പിടിച്ചിരിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങൾ അതിനൊന്ന് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അത് ഡീവോമിങ്ങിൻ്റെ ഒരു സിംറ്റമാണ്. അടുത്തൊരു സിംറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ്റെ കോട്ടൊക്കെ വല്ലാണ്ടങ്ങ് ഡ്രൈ ആയിട്ടിരിക്കുന്നുണ്ടെങ്കിൽ, അതായത് വല്ലാണ്ടങ്ങ് ഡൾ ആയിട്ടിരിക്കുന്ന ഒരു അവസ്ഥ, അതേപോലെ വല്ലാണ്ടങ്ങ് ഡ്രൈ ആയിട്ടിരിക്കുന്ന ഒരു അവസ്ഥ, ഇതൊക്കെ ഡീവോമിങ്ങിൻ്റെ ഒരു സിംറ്റമാണ്. പിന്നീട് അടുത്തൊരു സിംറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഡോഗ് അതിൻ്റെ ബാക്കൊക്കെ ഇങ്ങനെ വാക്ക് ചെയ്യുന്ന സമയത്തൊക്കെ ബാക്ക് ഇങ്ങനെ ഗ്രൗണ്ടിൽ ഡ്രാഗ് ചെയ്യുന്നുണ്ടെങ്കിൽ, വല്ലാണ്ടങ്ങ് റബ്ബ് ചെയ്യുന്നൊക്കെ ഉണ്ടെങ്കിൽ, അതൊക്കെ ഡീവോമിങ്ങിൻ്റെ ഒരു. പിന്നീടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സ്റ്റൂളിൽ, അതായത് ഫേക്കൽ മാറ്ററിൽ നമുക്ക് ചെറിയ വേംസൊക്കെ കാണാൻ വേണ്ടി പറ്റും. അതും ഡീവോമിങ്ങിൻ്റെ ഒരു ഇഷ്യൂ തന്നെയാണ്. പിന്നീടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ബാക്കിൽ, മേ ബി ഇതിൻ്റെ ബാക്ക് പോർഷനിൽ നമുക്ക് ഇങ്ങനെ സെഗ്മെൻറ്റ്സ് ആയിട്ട് കാണാൻ വേണ്ടി പറ്റും. അതും ഡീവോമിങ്ങിൻ്റെ ഒരു സിംറ്റമാണ്. അപ്പോൾ നമ്മൾ സിംറ്റംസ് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ നമുക്ക് നമ്മുടെ ഡോഗ്സിനെ പ്രോപ്പറായിട്ട് എങ്ങനെ ഡീവോമിങ് ചെയ്യാം? അപ്പോൾ നമ്മുടെ പപ്പീനെ നമ്മൾ ഫസ്റ്റ് ആയിട്ട് 15th ഡേ ആണ് ഡീവോമിങ് ചെയ്യുക. അപ്പോൾ 15th ഡേ തൊട്ട് 20th ഡേ ഈ ഒരു ഗ്യാപ്പിലൊക്കെ പലരും ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു 90 days വരെ നമ്മുടെ ഡോഗിനെ ഓരോ 15 days കൂടുമ്പോഴും ഡീവോമിങ് ചെയ്യണം. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഡീവോമിങ് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രോപ്പറായിട്ട് നമ്മൾ പപ്പിയുടെ വെയിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. അതായത് ഒരു വെയിങ് മെഷീനിൽ പപ്പിയുടെ വെയിറ്റ് എടുക്കുക, എന്നിട്ട് ഓരോ കിലോ വെയിറ്റിനും ഓരോ ML എന്ന കണക്കിനാണ് നമ്മൾ ഡീവോമിങ് മെഡിസിൻ കൊടുക്കേണ്ടത്. ഒരു 90 days വരെ എന്തായാലും നമ്മൾ സിറപ്പ് മാത്രമേ കൊടുക്കാൻ വേണ്ടി പാടുള്ളൂ. നമുക്ക് മെഡിക്കൽ സ്റ്റോർസിലൊക്കെ ഡീവോമിങ് മെഡിസിൻ അവൈലബിൾ ആണ്. അപ്പോൾ ഈ മെഡിസിൻ എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ രാത്രി ഫുഡ് കഴിച്ച ശേഷം, അതായത് നമുക്ക് കുറച്ച് വൈകുന്നേരമൊക്കെ കുറച്ച് നേരത്തെ ഭക്ഷണം കൊടുക്കുക, എന്നിട്ട് രാത്രി അല്പം വൈകിട്ട് രാത്രി നമ്മൾ കിടക്കുന്നതിനൊക്കെ മുന്നോ, ഏകദേശം ഒരു 10 മണിയൊക്കെ ആകുമ്പോഴത്തേനും നമ്മൾ പപ്പിക്ക് ഈ മരുന്ന് ഡ്രോപ്സ് ആയിട്ട്, അതായത് നമുക്ക് ഫില്ലറൊക്കെ വാങ്ങാൻ വേണ്ടി കിട്ടും, അപ്പോൾ ഡ്രോപ്സ് ആയിട്ട് നമ്മുടെ അതിൻ്റെ വായിലോട്ട് കുട്ടിച്ച് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെയാണ് പ്രോപ്പറായിട്ട് നമ്മൾ ഒരു 90 days വരെ പ്രോപ്പറായിട്ട് നമ്മൾ ഡീവോമിങ് ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. ഇനി വാങ്ങേണ്ട മെഡിസിൻസ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു പപ്പി സ്റ്റേജിൽ നമ്മൾ കൊടുക്കേണ്ടുന്ന മെഡിസിൻ എന്ന് വെച്ചാൽ നിമോസിഡ് നമുക്ക് മെഡിക്കൽ സ്റ്റോറിൽ വാങ്ങാൻ വേണ്ടി കിട്ടും. നിമോസിഡ്, അതേപോലെ വോറക്സിൻ്റെ ടോണിക് വാങ്ങാൻ വേണ്ടി കിട്ടും, ഈസിപെറ്റിൻ്റെ, കാനിജൻ്റെ, ഇതൊക്കെ നമുക്ക് വാങ്ങാൻ വേണ്ടി കിട്ടും. അപ്പോൾ 90 days ശേഷം, അതായത് 3 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഏകദേശം ഒരു 6 മാസം വരെ മാസത്തിൽ ഒരു തവണ മസ്റ്റായിട്ടും നിങ്ങൾ നിങ്ങളുടെ ഡോഗ്സിനെ ഡീവോമിങ് ചെയ്തേക്കണം. അപ്പോൾ ആ ടൈമിൽ നമുക്ക് മെഡിസിൻസ് തന്നെ സിറപ്പ് തന്നെ വേണമെന്നില്ല, നമുക്ക് ടാബ്ലറ്റ്സ് ആയാലും കൊടുക്കാൻ വേണ്ടി പറ്റും. അപ്പോഴും നിങ്ങൾ എന്ത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, മെഡിസിൻസ് വാങ്ങുക, എന്നിട്ട് ഡോഗിൻ്റെ പ്രോപ്പറായിട്ട് വെയിറ്റ് നോക്കുക. വെയിറ്റ് നോക്കിയിട്ട് 1 kg, ഐ മീൻസ് അപ്പോഴും നമുക്ക് മാർക്കറ്റിൽ നമുക്ക് വാങ്ങാൻ കിട്ടുന്ന ടാബ്ലറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 10 kg ഒരു ടാബ്ലറ്റ് എന്നുള്ള കണക്കിനായിരിക്കും നിങ്ങൾക്ക് വാങ്ങാൻ വേണ്ടി കിട്ടുക.
അപ്പോൾ നിങ്ങളുടെ ഡോഗ് 10 കിലോഗ്രാം ഉണ്ടെങ്കിൽ 10 കിലോ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു ടാബ്ലറ്റ് കൊടുക്കുക. അതേപോലെ അതിനനുസൃതമായിട്ടുള്ള രീതിയിലാണ് നിങ്ങൾ ടാബ്ലറ്റ്സ് കൊടുക്കേണ്ടത്. അതും ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ഡോഗിന് ഫുഡ് നേരത്തെ കൊടുക്കുക, എന്നിട്ട് രാത്രി വൈകിട്ട് ഈ മെഡിസിൻ ഡോഗിന് കൊടുക്കുക. എങ്ങനെയാണ് കൊടുക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഡോഗ് എങ്ങനെയാണോ കഴിക്കുന്നത് അങ്ങനെ കൊടുക്കുക. അതായത് വായിലോട്ട് ഡയറക്റ്റായിട്ട് കൊടുക്കാൻ പറ്റുന്നെങ്കിൽ നല്ലതാണ്. ഇനി അല്ല എന്തെങ്കിലും ഡോഗ് കഴിക്കുന്ന എന്തെങ്കിലും വസ്തുക്കളിൽ വെച്ചിട്ടാണ് നിങ്ങൾ കൊടുക്കുന്നതെങ്കിൽ അതും കുഴപ്പമില്ല. ഓക്കെ, ഇനി ഒരു അഡൾട്ട് ഡോഗിൻ്റെ കേസ് പറഞ്ഞു കഴിഞ്ഞാൽ, ഏകദേശം 3 മാസത്തിൽ ഒരു തവണ നമ്മൾ ഡീവോമിങ് മെഡിസിൻ കൊടുത്തു കഴിഞ്ഞാൽ മതിയാവും. ഇനി ഇൻ ബിറ്റ്വീൻ നിങ്ങളുടെ ഡോഗ്സ് ഡീവോമിങ് ഇഷ്യൂസ് കാണിക്കുന്നുണ്ടെങ്കിൽ, അതായത് ഈ സിംറ്റംസൊക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്യുക. ഡീവോമിങ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ തന്നെ വൺ കൈൻഡ് ഓഫ് പോയ്സണിങ് ആണ്. അതുകൊണ്ടാണ് നിങ്ങൾ പ്രോപ്പറായിട്ട് വെയിറ്റ് നോക്കിയിട്ട് മാത്രം ഡീവോമിങ് മെഡിസിൻ കൊടുക്കണം എന്ന് പറയുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ആ ഡോസിൽ കൂടുതലായി കഴിഞ്ഞാൽ നിങ്ങളുടെ ഡോഗ്സിനെ പലതരത്തിലത് അഫക്റ്റ് ചെയ്യാൻ വേണ്ടി ചാൻസ് ഉണ്ട്. അതുകൊണ്ട് പ്രോപ്പറായിട്ട് നിങ്ങൾ വെയിറ്റ് നോക്കുക, ആ വെയിറ്റിന് അനുസൃതമായിട്ടുള്ള രീതിയിൽ മാത്രം മെഡിസിൻ കൊടുക്കുക. ഡീവോമിങ് പ്രോസസ്സ് കുറച്ചുകൂടെ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഡീവോമിങ് പ്രോസസ്സിൻ്റെ ടൈമിൽ ലിവർ ടോണിക്ക് അതേപോലെ മൾട്ടി വൈറ്റമിൻസ് ഒക്കെ കൊടുക്കുന്നത് എന്തുകൊണ്ട് നല്ലതാണ്. അതായത് ലിവർ ടോണിക്ക് കൊടുക്കുന്ന സമയത്ത് നിങ്ങളുടെ ഡോഗ്സിൻ്റെ ലിവർ ഫംഗ്ഷനൊക്കെ എൻഹാൻസ് ചെയ്യും. അതേപോലെ മൾട്ടി വൈറ്റമിൻ കൊടുക്കുന്നതും നിങ്ങളുടെ ഡോഗ്സിൻ്റെ വൈറ്റമിൻ സപ്ലിമെൻറ്റേഷനൊക്കെ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി സാധിക്കും. നമ്മളടുത്ത് വിളിച്ചു ചോദിക്കുന്ന ഒരു ഡൗട്ടാണ്, ഏത് മെഡിസിനാണ് നമ്മൾ കൊടുക്കേണ്ടത്. പപ്പി സ്റ്റേജിലാണെങ്കിൽ നമുക്ക് പറയാൻ വേണ്ടി പറ്റും നിമോസിഡ്, അതേപോലെ വോറക്സിൻ്റെ സിറപ്പ് വാങ്ങിട്ടും ഈ സി പെട്ടിൻ്റെ കാൻഡിജൻ്റെ ഈ സിറപ്പൊക്കെ നമുക്ക് മാർക്കറ്റിൽ വാങ്ങാൻ വേണ്ടി കിട്ടും. ഇനി അഡൾട്ട് ഐ മീൻസ് ടാബ്ലറ്റ്സ് ആണ് പറയുകയാണെങ്കിൽ വോറക്സിൻ്റെ ടാബ്ലറ്റ്സ് നമുക്ക് വാങ്ങാൻ വേണ്ടി കിട്ടും, അതേപോലെ ഈ സി പെട്ടിൻ്റെ ടാബ്ലറ്റ്സ് നമുക്ക് വാങ്ങാൻ വേണ്ടി കിട്ടും. അതേപോലെ വോറക്സിൻ്റെ തന്നെ ഇപ്പോൾ എക്സൽ എന്ന് പറഞ്ഞിട്ടൊരു ടാബ്ലറ്റ് ഉണ്ട്, അത് 35 കിലോഗ്രാം ബോഡി വെയ്റ്റിന് ഒരു ടാബ്ലറ്റാണ്. പിന്നെ നമുക്ക് ഫെൻഡാസ് പ്ലസ് എന്ന് പറഞ്ഞൊരു ടാബ്ലറ്റ് വാങ്ങാൻ വേണ്ടി കിട്ടും. അപ്പോൾ ഈ ടാബ്ലറ്റ്സൊക്കെ നമുക്ക് പൊതുവെ മാർക്കറ്റിൽ കിട്ടുന്ന ടാബ്ലറ്റ്സൊക്കെ 10 കിലോഗ്രാമിന് ഒരു ടാബ്ലറ്റ് എന്ന കണക്കിനാണ് നോർമലായിട്ട് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ വാങ്ങുന്ന മെഡിസിൻ്റെ പുറത്ത് എന്തായാലും എഴുതി വെച്ചിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ അത് പ്രോപ്പറായിട്ട് ചോദിച്ച് മനസ്സിലാക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനിയും ഇതേപോലെ ഇൻഫോർമേറ്റീവായിട്ടുള്ള കണ്ടൻസുമായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. നന്ദി, നമസ്കാരം. ഹാർലി, സേ ബൈ. ഓക്കെ, ബൈ ബൈ.